ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിലെ 3 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 യു ഡി എഫിന് വിജയം. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ അഴീക്കോട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തി. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കും RSS അരുംകൊലയ്ക്കുമെതിരെ CPMന് നേതൃത്വത്തിൽ കൈപ്പമംഗലം ചളിങ്ങാട് പ്രതിഷേധ പൊതുയോഗം. കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറച്ചിട്ടും സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ. വാർത്തകൾ വിശദമായി. ജില്ലയിലെ 3 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 UDF വിജയിച്ചു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് വാർഡ് UDF പിടിച്ചെടുത്തു. ഇരുമുന്നണികൾക്കും നിർണായകമായിരുന്ന ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ 18 വാർഡ് ചാലാമ്പാടം ഡിവിഷൻ UDF നിലനിർത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 10 വാർഡ് അഴീക്കോട് ഡിവിഷൻ ഇടതുമുന്നണിയും നിലനിർത്തി. 3 ഡിവിഷനുകളിലും BJPക്ക് നേട്ടമുണ്ടാക്കാനായില്ല. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ അഴീക്കോട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. LDF സ്ഥാനാർത്ഥി നൌഷാദ് കറുകപ്പാടത്ത് 1953 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചു. ആകെ പോൾ ചെയ്ത 8855 വോട്ടിൽ നൌഷാദ് കറുകപ്പാടത്ത് 4981 വോട്ടുകൾ കരസ്ഥമാക്കി. UDF സ്ഥാനാർത്ഥി PK ചന്ദ്രബാബുവിന് 3010 വോട്ടും BJP സ്ഥാനാർത്ഥി സോമൻ എടമുട്ടത്ത് 863 വോട്ടും നേടി. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ LDF വ്യക്തമായ മേൽക്കൈ നേടിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ഷായി അയ്യാരിൽ മരണമടഞ്ഞതിനെ തുടർന്നാണ് അഴീക്കോട് ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മതവർഗീയ ശക്തികൾക്കൊപ്പം ചേർന്ന് മതേതര മുന്നണിയെ തകർക്കാമെന്ന UDFന്റെ വ്യാമോഹത്തെ അഴീക്കോട്ട് ജനങ്ങൾ പരാജയപ്പെടുത്തിയതാണ് തന്റെ വിജയമെന്ന് LDF സ്ഥാനാർത്ഥി നൌഷാദ് കറുകപ്പാടത്ത് പറഞ്ഞു. എല്ലാ മതവർഗീയ ശക്തികളെയും ഒരുമിച്ച് ചേർത്ത് ഒരു മതേതര ജനാധിപത്യ മുന്നണിയെ തകർക്കാമെന്ന UDFന്റെ വ്യാമോഹമാണ് ഇവിടെ തകർന്നു വീണത്. ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് വെൽഫെയർ പാർട്ടി അടക്കമുള്ള എല്ലാത്തരം വർഗീയവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് അവർ കരുതിയത്. പക്ഷേ അഴീക്കോട്ടെ ജനങ്ങൾ ഇടതുപക്ഷം കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ നാട്ടിൽ സാമുദായിക ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ നടത്തുന്ന നിരന്തരമായ ഇടപെടലുകൾ, സാമൂഹികമായ ഇടപെടൽ, ഇതിലെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി ഇതിന് ഓരം ചേർന്ന് ഞാനും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വെളുക്കച്ചിരിച്ച് ജനങ്ങളുടെ ഇടയിൽ അവതരിച്ച ഒരാളല്ല ഞാൻ എന്ന നിലക്ക് തന്നെ ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാർക്കും എന്നെ അറിയാം. ഞാൻ അവരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി അവരുടെ പ്രയാസങ്ങളിലും ദുരന്തങ്ങളിലുമെല്ലാം കൂടെ നിന്നൊരാളെന്ന നിലക്ക് ഉള്ള ഒരു സമ്മാനമായി ഞാനിതിനെ കാണുകയാണ്. ഇത് ഈ വിജയം മതേതര ജനാധിപത്യ ശക്തികളുടെ വിജയമാണ്. അഴീക്കോടിൻ്റെ മണ്ണ് ഒരിക്കലും വർഗീയവാദികൾക്കൊപ്പമല്ല എന്ന് ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എന്നെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ അർത്ഥത്തിലും സഹായിച്ച ജനങ്ങളുണ്ട്. അവരെ എല്ലാവരെയും LDFന് വേണ്ടി സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയെയും വെൽഫെയർ പാർട്ടിയെയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന UDFന്റെ കണക്കുകൂട്ടലുകൾ അഴീക്കോട് തെറ്റിച്ചതായും നൌഷാദ് കറുകപ്പാടത്ത് പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കും RSS അരുംകൊലയ്ക്കുമെതിരെ CPMന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം ചളിങ്ങാട് പ്രതിഷേധ പൊതുയോഗം നടത്തി. CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ക്രിമിനൽ കുറ്റമാണ്, എന്നാൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെടുന്ന ആളോ അദ്ദേഹത്തിന്റെ ഭാര്യയെ വേണ്ട എന്ന് വെച്ചാൽ ക്രിമിനൽ കേസില്ല. ഇന്ത്യൻ ഒരു മതേതര രാജ്യമല്ലേ, മതനിരപേക്ഷ രാജ്യമാണ്. മതനിരപേക്ഷ രാജ്യം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്.
കുറച്ചാളുകൾ മുസ്ലിം വിഭാഗത്തിൽ വിശ്വസിച്ചു, കുറച്ചാളുകൾ ഹിന്ദുക്കളായി, വേറൊരു കൂട്ടുകൾ ക്രിസ്ത്യാനികളായി. എല്ലാവർക്കും തുല്യമായ പദവിയാണ് ഇന്ത്യ രാജ്യം ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. ബി ആർ അംബേദ്കർ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും തുല്യമായ രാജ്യം എന്നിരിക്കെ മുസ്ലിം സഹോദരൻ ഭാര്യയെ വേണ്ടാന്ന് വെച്ചാൽ ക്രിമിനൽ കേസും, ഹിന്ദു സഹോദരൻ ഭാര്യയെ വേണ്ട എന്ന് വെച്ചാൽ ക്രിമിനൽ കേസില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര രാജ്യമായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ? ഇന്ത്യൻ ഭരണഘടനയെ പുല്ലുവില കൽപ്പിച്ച് ഈ രാജ്യം ഭരിക്കുകയാണ് ഇന്ത്യൻ ഭരണാധികാരികൾ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ഈ വിവേചനം എല്ലാ കാര്യത്തിലും ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കി വരികയാണ് ഇന്ത്യൻ ഭരണാധികാരികളും ആർ എസ് എസും ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആളുകളും ചെയ്യുന്നത്. എല്ലാവരും ഹിന്ദുവിന്റെ പിന്നെ ഈ ആശയങ്ങളൊന്നും പിന്നെ അംഗീകരിക്കണില്ല. ഈ വർഗീയത എങ്ങനെ രാജ്യഭരണമാക്കി മാറ്റും എന്നത് നമുക്കൊന്ന് നോക്കാം. ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ച ദിവസം ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംഭരൻ, അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ്, ഐ കെ വിഷ്ണുദാസ്, കെ ആർ സീത, മഞ്ജുള അരുണൻ, ടി വി സുരേഷ് ബാബു, ഷീന വിശ്വൻ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറച്ചിട്ടും സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കാളമുറി സെന്ററിൽ നടത്തിയ ധർണ ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ സർജു തോയ്ക്കാവ് ഉദ്ഘാടനം ചെയ്തു. 140 എന്നുള്ളത് 280 നിയോജക മണ്ഡലമായി, ആ നിയോജക മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കപ്പെട്ട് ആ പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ 280 കേന്ദ്രങ്ങളിൽ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യം എനിക്ക് മുമ്പേ സംസാരിച്ചവർ സൂചിപ്പിച്ചു. കുറച്ചു നാളുകളായി കേരളത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിനെതിരെ ഇരു മുന്നണികളും കേരളത്തിന്റെ തെരുവോരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും നാൽക്കവലകളിലും സമരം നടത്തി വരികയാണ്. ഒരു മാസം മുമ്പേ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ പെട്രോളിന്റെ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന നികുതിയുടെ ഭാഗം, ആ നികുതിയുടെ ഭാഗമായി 5 രൂപ പെട്രോളിനെയും ഡീസലിനെയും കുറച്ചുകൊണ്ട് ജനങ്ങളെ, സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ഒട്ടനവധി സംസ്ഥാനത്തിലും സംസ്ഥാനത്തിന്റെ നികുതിയിൽ നിന്ന് അവർ വില കുറച്ചുകൊണ്ട് ജനങ്ങളെ ആശ്വാസകരമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും, മറ്റു ഇതര പാർട്ടികൾ ഭരിക്കുന്ന പലയിടങ്ങളിലും അവർ സംസ്ഥാനത്തിന്റെ നികുതി കുറച്ചു. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിമാരായ ജ്യോതിബാസ് തേവർക്കാട്ടിൽ, കെ ബി അജയഘോഷ്, സെക്രട്ടറി സിലി സുനിൽ, ട്രഷറർ കെ കെ ജോഷികുമാർ, അശോകൻ പാണാട്ട്, രാജേഷ് കൊട്ടാരത്ത്, വത്സൻ മരത്തേഴത്ത് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ സംഘടിപ്പിച്ച ധർണ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു. ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ടി ബി സജീവൻ, വി ജി ഉണ്ണികൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി എൽ കെ മനോജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർ വിദ്യാസാഗർ, മണ്ഡലം സെക്രട്ടറിമാരായ സന്ധ്യ, അനൂപ്, കെ എസ് ശിവറാം, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മനോജ്, ഷാലി വഴിനടക്കൽ, പ്രജീഷ് ചളിയിൽ, പ്രദീപ് പള്ളിയിൽ, പ്രതിപക്ഷ നേതാവ് ഡി ടി വെങ്കടേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. എടവലങ്ങ് മണ്ഡലം കമ്മിറ്റി കാരാ സെന്ററിൽ സംഘടിപ്പിച്ച ധർണ കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. ആ ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കൂടുന്നതിനനുസരിച്ച് കൂട്ടുകയും കുറയുന്നതിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ രാജ്യത്ത് നിലനിന്നു വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രസംഗം? കേന്ദ്ര സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില
ഒരു പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 33 രൂപ കേന്ദ്രമെടുക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം സി കെ പുരുഷോത്തമൻ, പാർലമെന്ററി പാർട്ടി നേതാവ് എം എ ഹരിദാസ്, പ്രിൻസ് തലാശ്ശേരി, സുധീഷ് പാണ്ഡുരംഗൻ, സിജി സനീഷ്, എ ആർ രഞ്ജിത്ത്, രാജേഷ് വെങ്കിടങ്ങി എന്നിവർ സംസാരിച്ചു. ഇടവേള